എ ഉമർ മൗലവി റഹിമഹുള്ള അവരുടെ തർജുമാനുൽ ഖുർആൻ ഓഡിയോ 22 പേജ് 36 അൽ ഫാത്തിഹ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ വിശദീകരണം തുടരുകയാണ്. ഈ ആയത്തിൻ്റെ അർത്ഥത്തിൽ മൗലാന അബുൽ അഅല മൗദൂദി പറഞ്ഞു, ഇബാദത്ത് എന്ന പദം അറബി ഭാഷയിൽ മൂന്ന് അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, പൂജ ആരാധന. രണ്ട്, അനുസരണം ആജ്ഞാനുവർത്തനം. മൂന്ന്, അടിമത്വം ദാസ്യവൃത്തി. ഇവിടെ ഈ മൂന്നർത്ഥങ്ങളും ഒന്നിച്ചുദ്ദേശിക്കപ്പെടുന്നുണ്ട്. തഫ്ഹീമുൽ ഖുർആൻ പേജ് 47 വാള്യം 1. മാന്യ വായനക്കാരെ, ഇവിടെ പലതും വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അനുസരണം എന്ന് ഇബാദത്തിന് അർത്ഥമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു എന്ന അർത്ഥത്തിൽ അബദ അമ്രല്ലാഹി എന്ന് പറയാമെന്ന് വരും. അത്താ അമ്രല്ലാഹി എന്ന് പറയുന്നത് പോലെ. രണ്ടാമത്തേത് ധാരാളം വന്നിട്ടുണ്ട്. ആദ്യത്തേത് ഒരിക്കലും വന്നിട്ടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ഒരു നിലയിലും അനുവദിക്കാത്തതാണ്. അവിടെ അനുസരണമെന്ന് അർത്ഥം വെച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിനെ ആബിദുർ റസൂൽ മുസ്ലിമുൻ, റസൂലിന് ഇബാദത്ത് ചെയ്തവൻ മുസ്ലിമാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ മുസ്ലിം ലോകം അവൻ കാഫിറാണെന്ന് പറയും. ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗത്തിൽ പിശാചിന് ഇബാദത്ത് മേലിൽ അവിടെ ഉണ്ടാവുകയില്ലെന്ന് പ്രവാചകൻ പറഞ്ഞു. അനുസരണം എന്ന് അർത്ഥം വെച്ചാൽ ഇത് കളവായിത്തീരും. അനുസരണം എന്ന് അർത്ഥമുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു അല്ലാത്ത ആരെയും അനുസരിക്കാൻ ഒരിക്കലും പാടില്ലെന്ന് വരുമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പലരെയും അനുസരിക്കാൻ നിർബന്ധമായി കൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന്, അനുസരിച്ചാൽ മാത്രമേ മുസ്ലിം ആവുകയുള്ളൂ. അനുസരിക്കാത്തവൻ, അനുസരിക്കാഞ്ഞാൽ മനുഷ്യൻ കാഫറായി പോകും. അങ്ങനെയുള്ളതാണ് റസൂലിനോടുള്ള അനുസരണം. മറ്റൊന്ന്, അനുസരിച്ചാൽ മാത്രമേ സുരക്ഷിതനാവുകയുള്ളൂ. അനുസരിക്കാഞ്ഞാൽ പാപിയും ശിക്ഷാർഹനുമായിത്തീരും. മുസ്ലിം ഭരണാധികാരികളോടുള്ള അനുസരണമാണത്. പിന്നെ ഒന്ന്, അനുസരിച്ചാൽ മാത്രമേ മുത്തഖിയാവുകയുള്ളൂ. അനുസരിക്കാഞ്ഞാൽ മഹാപാപിയാകും. അങ്ങനെയുള്ളതാണ് മാതാപിതാക്കളോടുള്ള അനുസരണം. വേറൊന്ന്, ഏതൊരാളോടുമുള്ള മാന്യമായ അനുസരണം, ന്യായമായ അനുസരണം, അത് അനുവദനീയമാണ്. ഇങ്ങനെ പോകുന്നു അനുസരണത്തിൻ്റെ കാര്യം. ഇബാദത്ത് ഒരിക്കലും അങ്ങനെയല്ല. അത് സൃഷ്ടാവല്ലാത്ത മറ്റാരോടും പാടില്ല. അതുകൊണ്ട് ഒരു കാര്യം തീർച്ചയാണ്, ഇവിടെ ഇബാദത്തിന് അനുസരണം എന്ന് അർത്ഥമില്ല. ഇയ്യാക നഅബുദുവിൻ്റെ വിശദീകരണത്തിലാണ് മൗദൂദി ഇത് പറഞ്ഞത്. അതിനെയാണ് നാം എതിർക്കുന്നത്. നാം പറഞ്ഞത് കേവലം സത്യവും നീതിയുമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരൊരു തന്ത്രം പ്രയോഗിച്ചു, ബുദ്ധിശൂന്യമായ തന്ത്രം. ലാ തഅബുദു ശൈത്വാൻ എന്നയിടത്ത് പിശാചിനെ അനുസരിക്കരുത് എന്നർത്ഥം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ന്യായീകരണം ബുദ്ധിശൂന്യമായിപ്പോയി. വേലക്കാരൻ വീട്ടിലില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ അങ്ങാടിയിലുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണിത്. ബുദ്ധിയുള്ളവർ ഈ തരം ന്യായം പറയൽ ബുദ്ധിക്ക് അപമാനമാണ്. അവിടെ ആ അനുസരണം എന്നുള്ള അർത്ഥം സാക്ഷാത് അർത്ഥമല്ല, ആലങ്കാരികമാണ്. അതിൻ്റെ തെളിവ് അടുത്ത വചനമാണ്, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് തീർച്ച എന്നാണത്. നിങ്ങൾക്ക് തെളിഞ്ഞ ശത്രുവാണല്ലോ, അതുകൊണ്ട് അവൻ അനുസരിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശത്രുവാണെങ്കിൽ പാടില്ല, മിത്രമാണെങ്കിൽ വിരോധമില്ല. അങ്ങനത്തെ കാര്യമാണ് അനുസരണം. ഇബാദത്ത് അങ്ങനെയല്ലല്ലോ. എത്ര അടുത്ത മിത്രമായാലും ഒരിക്കലും പാടില്ലാത്തതാണ് ഇബാദത്ത്. മാത്രമല്ല, മേൽ സൂചിപ്പിച്ച ആയത്തിന് പിശാചിനെ ആരാധിക്കരുത് എന്ന് ചില മുഫസ്സറുകൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പിശാചിനെ അനേകർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് പാടില്ലെന്ന താക്കീതാണിത്. ഉമർ മൗലവി റഹിമഹുള്ള അവരുടെ തർജുമാനുൽ ഖുർആൻ ഓഡിയോ 23 പേജ് 37. അടിമവേല എന്നുള്ള അർത്ഥവും ശരിയല്ല. ഇബാദത്തിന് ആ അർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമവേല വിരോധിക്കുമായിരുന്നു. വിരോധിച്ചിട്ടില്ലെന്ന് പരക്കെ അറിയപ്പെട്ടതാണല്ലോ. സ്വഹാബികളിൽ ചിലർ അടിമകളായിരുന്നു, ചിലർ അടിമകളുടെ യജമാനന്മാരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ അടിമകളുണ്ടായിരുന്നു. ഇസ്ലാമിൽ അടിമവേലയെപ്പറ്റി പറയുന്നത് അത് രണ്ട് വിധമാണ്. ഒന്ന്, അടിമവേല നിർബന്ധം, അത് ന്യായമായ അടിമകൾക്കാണ്. ന്യായമായ അടിമ എങ്ങനെയുണ്ടായി? പ്രവാചകന്മാർ വന്നിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പ്രബോധനം ചെയ്തു. വളരെ ചുരുക്കം ചിലർ സ്വീകരിച്ചു. മഹാഭൂരിപക്ഷം എതിർത്തു. എതിർക്കുക മാത്രമല്ല, കഠിനമായി മർദ്ദിക്കുകയും ചെയ്തു.
തീയിൽ ദഹിപ്പിക്കൽ വരെയുണ്ടായി. പകരം വീട്ടിക്കൊള്ളുവാൻ അള്ളാഹു സമ്മതം കൊടുത്തു. ആ പകരം വീട്ടൽ യുദ്ധത്തിൽ കലാശിച്ചു. ആൾ കുറവായതുകൊണ്ടും ആയുധങ്ങളില്ലാത്തതുകൊണ്ടും ജയിക്കാനുള്ള സാധ്യത ഒട്ടുമില്ലായിരുന്നു. പക്ഷേ മുഅ്മിനുകളെ അള്ളാഹു സഹായിച്ചു. അവർ വിജയിച്ചു. തോറ്റ കക്ഷിയെ പിടിച്ചുകെട്ടി അടിമയാക്കിക്കൊള്ളുവാൻ അള്ളാഹു അനുവദിച്ചു. ഇങ്ങനെ അടിമയാക്കപ്പെട്ടവർ യജമാനന്മാർക്ക് അടിമ വേല ചെയ്യൽ നിർബന്ധമാണ്. മേൽ സൂചിപ്പിച്ച പുതിയ കക്ഷി ഇബാദത്തിന് അടിമവേല എന്ന് അർത്ഥം പറഞ്ഞിട്ട് അടിമവേല ഷിർക്കാണെന്ന് വാദിച്ചു. അള്ളാഹു നിർബന്ധമാക്കിയത് അവർ ഷിർക്കാക്കി. അടിമകളുടെ കൂട്ടത്തിൽ അക്രമമായി അടിമയാക്കപ്പെട്ടവരുമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമെ കിണറ്റിൽ നിന്ന് കിട്ടിയ കച്ചവടക്കാർ പിടിച്ചുകൊണ്ടുപോയി മിസ്രിലെ അടിമച്ചന്തയിൽ വിറ്റു. ഇന്ന് ലോകത്ത് കാണപ്പെടുന്ന അടിമകളിൽ മഹാഭൂരിപക്ഷം ഈ തരത്തിൽപ്പെട്ടവരാണെന്ന് കരുതപ്പെടുന്നു. ഇവരുടെ യജമാനന്മാർക്ക് അടിമവേല ചെയ്യുന്നതിനെ പറ്റിയുള്ള വിധി അത് ഹലാലാണെന്നാണ്. മേൽപ്പറഞ്ഞ പുതിയ കക്ഷി ഇതും ഷിർക്കാക്കി. അള്ളാഹു നിർബന്ധമാക്കിയതും അനുവദനീയമാക്കിയതും പുതിയ ഷിർക്കാക്കുവാൻ കാരണമായത് ഇബാദത്തിൻ്റെ അർത്ഥം മാറ്റിയതാണ്. അപ്പോൾ ചുരുക്കത്തിൽ, അനുസരണമെന്നും അടിമവേലയെന്നും ഇബാദത്തിന് അർത്ഥമില്ല. അഥവാ ഉണ്ടെന്ന് വന്നാൽ പോലും ആ അർത്ഥം ഇവിടെ ഉദ്ദേശിക്കാൻ പറ്റുകയില്ല. ഇവിടെ ആരാധന എന്നുള്ള അർത്ഥം മാത്രമേ ഉദ്ദേശിക്കാൻ പറ്റുകയുള്ളൂ. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്ന് പ്രബോധനം ചെയ്യുവാൻ വന്ന പ്രവാചകന്മാരുടെ നേരെ നാം ഒന്ന് ആത്മാർത്ഥമായി നോക്കിയാൽ അവർ ഈ രണ്ടർത്ഥവും ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണാം. ഈ സന്ദേശവുമായി ലോകത്താദ്യം വന്നത് നൂഹ് നബിയാണ് അലൈഹിസ്സലാം. അദ്ദേഹം വന്നപ്പോൾ ജനം വദ്ദ്, സുവാൾ, യൗസ്, യഉഖ്, നസ്വർ എന്നീ അഞ്ച് ഔലിയാക്കളെ ആരാധിക്കുന്നവരായിരുന്നു. അതിൽ അവർക്ക് വലിയ കടുംപിടുത്തമായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, വദ്ദ്, സുവാൾ മുതലായവർക്ക് ഇബാദത്ത് ഒരിക്കലും പാടില്ല. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ ആകാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വദ്ദ്, സുവാൾ മുതലായവരെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് തന്നെയാണ് ഇതിൻ്റെ സാരം. അനുസരണത്തിൻ്റെയും അടിമവേലയുടെയും കാര്യങ്ങൾ ഇവിടെയില്ല. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നപ്പോൾ ആ ജനത സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, വിഗ്രഹങ്ങൾ എന്നിവയെ ആരാധിക്കുന്നവരായിരുന്നു. ഇതൊന്നും പാടില്ല, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും ആരാധന മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതോടുകൂടി ആ ജനത നംറൂദ് രാജാവിൻ്റെ ഭരണ നിയമങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കുകയായിരുന്നു. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. എന്ത് വിചാരിക്കുന്നു? അപ്പോൾ പ്രവാചകന്മാരുടെ വഴിയിലല്ല ഈ അർത്ഥം മാറ്റിയ കൂട്ടർ. പ്രവാചകന്മാർ പ്രധാനമാക്കിയതിനെ ഇവർ അവഗണിച്ചു. പ്രവാചകന്മാർ അവഗണിച്ചതിനെ ഇവർ സർവപ്രധാനമാക്കി. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ജനം ലാത്ത, ഉസ്സ, മനാത്ത മുതലായ വിഗ്രഹങ്ങളെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം തുടങ്ങിയ പുണ്യാത്മാക്കളെയും ആരാധിച്ചിരുന്നു. ഇതൊന്നും പാടില്ല, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിഗ്രഹങ്ങളെയും മറ്റും ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നു തന്നെയാണ് ഇതിൻ്റെ സാരം. അനുസരണത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും സൂചന പോലും അവിടെയില്ല. പ്രവാചകന്മാരിൽ പ്രധാനികളായ മൂന്ന് പേരെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. മറ്റു പ്രവാചകന്മാരുടെ ചരിത്രവും ഈ നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് ഉത്തമ ബോധ്യത്തോടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പ്രവാചകന്മാരുടെ അടുക്കൽ ഇബാദത്തിന് ആരാധന എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മൗദൂദി സാഹിബ് പറയുന്നത് പ്രവാചകന്മാർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. ഇസ്ലാമിൻ്റെ തൗഹീദിനെ അട്ടിമറിച്ച് ഒരു പുതിയ തൗഹീദ് അവതരിപ്പിക്കുകയാണ് മൗദൂദി സാഹിബ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അത് പ്രായോഗികവും അസാധ്യവുമാകുന്നു. ഇതിനെല്ലാം പുറമെ ഒന്നിലധികം അർത്ഥമുള്ള പദങ്ങൾക്ക് അതത് സ്ഥലത്ത് യോജിക്കുന്ന അർത്ഥം കണക്കിലെടുക്കുകയല്ലാതെ എല്ലാ അർത്ഥവും ഉദ്ദേശിക്കണമെന്നുള്ള വാദം വളരെ പുതിയതും വളരെ വഴിപിഴച്ചതുമാണ്. മൗദൂദി സാഹിബ് അല്ലാതെ വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. മൗദൂദി സാഹിബ് തന്നെയും ഈ ഒരു സ്ഥലത്തല്ലാതെ വേറെ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത്ര വലിയ അബദ്ധം അദ്ദേഹം പറഞ്ഞപ്പോൾ മുസ്ലിം ലോക പണ്ഡിതന്മാർ മൗനം ദീക്ഷിച്ചതും ചിലർ അദ്ദേഹത്തെ പ്രശംസിച്ചതും മഹാത്ഭുതമാണ്. ഇത്ര ഭയങ്കരമായൊരു ബിദഅത്ത് വേറെയുണ്ടോ? ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദിനെ മാറ്റിമറിക്കുന്ന ഈ ബിദഅത്തിൻ്റെ നേരെ കണ്ടില്ലാഭാവം നടിച്ചത് വളരെ മോശമായിപ്പോയി. പൊതുവെയുള്ള സ്ഥിതി ഇതാണെങ്കിലും ലോകവിശ്രുതനായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി, മൗദൂദി സാഹിബിൻ്റെ ഈ വാദത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവ രണ്ടാം വാള്യത്തിൽ ഒന്നാമത്തെ ഫത്വയായി ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1988 ഒന്നാം പതിപ്പ്. ഇക്കാര്യത്തിൽ ഞാൻ ആശ്വാസം കൊള്ളുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. കെ ഉമർ മൗലവി റഹിമഹുള്ള അവരുടെ തർജുമാനുൽ ഖുർആൻ ഓഡിയോ 24 പേജ് 38. വഇയാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇയാക നഅബുദു എന്നതിൽ അത്യന്തം ഗൗരവമേറിയ ഒരു പ്രതിജ്ഞ ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ടും ഷിർക്കിൻ്റെ യാതൊന്നിലും ഇടപെടാതെയും ഞാൻ ജീവിക്കും എന്നുള്ളതിനു പുറമെ ഈ തരത്തിലുള്ള ഒരു സമൂഹത്തെ സംഘടിപ്പിക്കും എന്നുമുള്ള പ്രതിജ്ഞ ഇതിൽ വരുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക മാ ലൈസ ലീ ബിഹി ഇൽമുൻ. അല്ലാഹുവേ, എനിക്ക് യാതൊരു വിവരവുമില്ലാത്ത വസ്തുവിനെ നിന്നോട് പങ്കുചേർക്കുന്നതിൽ നിന്ന്, അതായത് ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. എന്നീ പ്രകാരം പ്രവാചകൻ സാധാരണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റേണമേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെയല്ല കാര്യം, വളരെ ഗുരുതരമാണ്. സ്വന്തം കാര്യം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഒരു സമൂഹത്തെ സംഘടിപ്പിക്കൽ മഹാപ്രയാസമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതിന് ഞങ്ങളെ സഹായിക്കുവാനും ആരുമില്ല, അള്ളാഹു മാത്രമേയുള്ളൂ. അതുകൊണ്ട് ആ വിഷയത്തിൽ ഞങ്ങളെ സഹായിക്കുവാൻ അള്ളാഹുവിനോട് മാത്രം തേടുന്നു, വേറെ ആരോടും തേടുന്നില്ല. ഇതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ ഒരു കൂട്ടർ ചെയ്ത ഒരു മഹാ അപകടത്തെപ്പറ്റി ഉണർത്തുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് ഒഴുക്കൻ ഭാഷയിൽ വ്യാപകമായ നിലയിൽ അർത്ഥം പറഞ്ഞു. എന്നിട്ട് നമ്മൾ പരസ്പരം സഹായം തേടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിനൊട്ട് വിരോധമില്ലല്ലോ എന്നും പറഞ്ഞു. ചുരുക്കം, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞ വാക്കിന് വ്യത്യാസം ചെയ്യുന്നത് നിർദോഷമാണെന്ന് വാദിച്ചു. എന്നിട്ട് അതിനോടൊപ്പിച്ച് ഇയാക്ക നഅബുദു എന്ന വാക്കിനും വ്യത്യാസം ചെയ്യുന്നതിന് ദോഷമില്ലെന്ന് പാവപ്പെട്ട ബുദ്ധിശൂന്യരെ തെറ്റിദ്ധരിപ്പിച്ചു. ഈ തന്നിഷ്ടങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇബാദത്തിന് അനുസരണം എന്നർത്ഥം പറയണം. അങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു അല്ലാത്ത പലരെയും അനുസരിക്കുന്നുണ്ടല്ലോ, ചിലരെ അനുസരിക്കേണ്ടതും ഉണ്ടല്ലോ, അത് ഈ വാക്കിന് എതിരായി പോകുമല്ലോ എന്ന് ചോദ്യമുയർന്നു. അപ്പോൾ മറുപടിയുണ്ടായി, അതിന് വിരോധമില്ല. ഇയാക നസ്തഈൻ എന്ന് നമ്മൾ പറയുന്നതിന് വ്യത്യാസം ചെയ്യൽ നമ്മുടെ പതിവാണല്ലോ, അതിന് ആക്ഷേപമില്ല. അതുപോലെ എന്ന് കരുതിയാൽ മതി. ഇങ്ങനെ പോകുന്നു ഇവരുടെ അതിരുവിട്ട നിലപാടുകൾ. എന്നാൽ ഇവിടെ വാചക ഘടനയിൽ നിന്ന് വിഷയം മനസ്സിലാക്കാം. ഇയാക നഅബുദു എന്നതിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള സഹായാഭ്യർത്ഥനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെള്ളം, ഭക്ഷണം മുതലായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുവായ സഹായാഭ്യർത്ഥന ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹവും സഹായവുമാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടുത്തെ സന്ദേഹ നിവാരണത്തിന് വേറെയൊരു മാർഗമുണ്ട്. മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളും കഴിവിൽപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. അതായത് മനുഷ്യർ പരസ്പരം സഹായിക്കാമെന്ന് വിചാരിച്ചാൽ നിറവേറാത്ത കാര്യങ്ങളിൽ സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, വേറെ ആരോടും പാടില്ല. ഉദാഹരണം, നമുക്ക് മഴ കിട്ടണം. ആളുകളെല്ലാം കൂടി സഹകരിച്ച് എന്തു ചെയ്താലും അത് നിറവേറുകയില്ല. വമ്പിച്ച പണച്ചെലവും അധ്വാനവും ആവശ്യമുള്ള ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചുരുക്കം സന്ദർഭങ്ങളിൽ കൃത്രിമ മഴ പെയ്യിച്ചിട്ടുണ്ട് മനുഷ്യൻ. അതിന് തന്നെ കാർമേഘം തുടങ്ങിയ അടിസ്ഥാനപരമായ അനുകൂല ഘടകങ്ങൾ ആവശ്യമാണ് താനും. മാത്രവുമല്ല, കൃത്രിമ മഴ പരിസ്ഥിതി സന്തുലനത്തെ തകിടം മറിക്കുമെന്ന് കണ്ട് ഈ വഴിക്കുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചിരിക്കുകയാണിപ്പോൾ. സ്വാഭാവികമായ മഴ ലഭിക്കാൻ സൃഷ്ടാവിൻ്റെ കാരുണ്യത്തെ ആശ്രയിക്കുക തന്നെ വേണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള സഹായാർത്ഥന ദുആ അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ. മലക്കുകളോടും ഔലിയാക്കളോടും ഒന്നും പാടില്ല. രോഗശമനത്തിന് മരുന്ന് കഴിക്കൽ മുതലായ കാര്യങ്ങൾ പരസ്പരമുള്ള സഹായത്താൽ നിറവേറും. എന്നാൽ രോഗം ശമിക്കാനായി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ. നേർച്ചക്കാരോടും മറ്റും പാടില്ല. അപ്പോൾ ചികിത്സയെ സംബന്ധിച്ച് ഡോക്ടറോടും ആശുപത്രി നടത്തുന്നവരോടും അവരുടെ കഴിവിൽപ്പെട്ട വിഷയങ്ങളിൽ സഹായം തേടുന്നതിൽ വിരോധമില്ല. മനുഷ്യൻ്റെ കഴിവിൻ്റെ മേഖലക്കപ്പുറത്ത് സഹായം തേടൽ, പ്രാർത്ഥിക്കൽ അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, മറ്റാരോടും പാടില്ല. ഈ നിലയിൽ ചിന്തിച്ചാലും സന്ദേഹ നിവാരണമുണ്ടാകും. ഏതായാലും ഈ രണ്ട് വാക്യങ്ങൾക്ക് വിപരീതം ചെയ്താൽ
ആൾ കാഫിറായതു തന്നെ.